ഈ ചോദ്യങ്ങൾ ഓരോന്നും സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഞാൻ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, നിങ്ങളുടേതായ രീതിയിൽ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയാലും ഇല്ലെങ്കിൽ പിന്നീട് ഞാൻ പറയുന്ന ഒരു എക്സ്പ്ലനേഷനോടെ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ക്ലിയർ ആകും. വെറുതെ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത് പോലെ, ഒരു സിനിമ കാണുന്നത് പോലെ കാണാതിരിക്കുക, ഒരു ക്ലാസ് റൂമിലാണെന്നുള്ള ഒരു തോന്നലോട് കൂടി തന്നെ ഇരുന്ന് ഈ ക്ലാസ്സുകൾ കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോകാം. സിമ്പിൾ ഇൻട്രസ്റ്റ്, ആ പേര് പോലെ തന്നെ സാധനം സിമ്പിളാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശയ്ക്കും പലിശ കിട്ടുന്നതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. പക്ഷേ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, നിങ്ങളുടെ പ്രിൻസിപ്പിൾ എമൗണ്ടിന് മാത്രമേ നിങ്ങൾക്ക് പലിശ കിട്ടത്തുള്ളൂ എങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 10,000 രൂപയ്ക്ക് നിങ്ങളുടെ ബാങ്ക് തരുന്നത് 10% പലിശയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 വർഷം കൊണ്ട് എത്ര രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും? വളരെ സിമ്പിളാണ്, 10,000 രൂപയ്ക്ക് 1 വർഷം 10% തരുന്നത്. അതെ, അങ്ങനെയാണെങ്കിൽ 2 വർഷത്തേക്ക് എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ 10,000 ത്തിൻ്റെ 10% എത്ര? നമുക്ക് എത്ര കിട്ടും? 100 × 10 = 1000. 2 വർഷത്തേക്കല്ലേ, 2 × 2 എത്ര കിട്ടും? 2,000 രൂപ. വെരി സിമ്പിൾ. അപ്പോൾ ഈ 10,000 നമ്മൾ വിളിക്കുന്ന പേരെന്താ? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ഈ 10% നമ്മൾ വിളിക്കുന്ന പേരെന്താ? റേറ്റ് പെർസെൻറ്റേജ്. ഈ 2 വർഷത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്. എന്ത്? I=PNR. ചിലർ PNR/100 എന്നൊക്കെ പറയും. റേറ്റ് പെർസെൻറ്റേജ് %100 ആയിട്ട് എടുത്തുകൊണ്ട് ആറിനെ, ആറെന്ന് പറയുമ്പോൾ റേറ്റ് പെർസെൻറ്റേജ് ആണല്ലോ, അപ്പോൾ അതിനെ R/100 എന്നെടുത്തുകൊണ്ട് PNR/100 എന്നും പറയാറുണ്ട്. I=PNR എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്യുവർലി പെർസെൻറ്റേജ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പെർസെൻറ്റേജ് മാത്രമാണ്. പെർസെൻറ്റേജിൽ നിങ്ങൾ എത്രത്തോളം എക്സ്പേർട്ട് ആണോ അത്രയും നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അറിഞ്ഞിരിക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്തിൽ. അതായത് മുതലിൻ്റെ 0% പലിശ വെച്ച് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നു. മുതലിന് മാത്രമേ പലിശ കിട്ടത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഉദാഹരണത്തിൽ എല്ലാ വർഷവും 1,000 രൂപയാണ് പലിശ, കാരണം 10,000 ത്തിൻ്റെ 10% 1,000 രൂപ. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ഈ 1,000 തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 10 വർഷം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ വർഷവും 1,000 വെച്ച് 10,000 രൂപ കിട്ടി. 20 വർഷം കൊണ്ട് എല്ലാ വർഷവും 1,000 വെച്ച് 20,000 രൂപ പലിശയായിട്ട് കിട്ടും. നിങ്ങൾ വേറെ പൈസ കൊണ്ട് ബാങ്കിൽ ഇടുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പൈസ അല്ല, നിങ്ങളുടെ എമൗണ്ട് എത്ര ആണോ ആ പ്രിൻസിപ്പൾ എമൗണ്ടിന് മാത്രം പലിശ കിട്ടുന്നതാണ് സാധാരണ പലിശ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹8,000 ഫോർ 3 years അറ്റ് 12.5% പെർ ആനം. അപ്പോൾ ഈ 8,000 നമുക്ക് പ്രിൻസിപ്പൾ എമൗണ്ട് എന്ന് വിളിക്കാം, 3 നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് വിളിക്കാം, 12.5 റേറ്റ് പെർസെൻറ്റേജ് എന്ന് വിളിക്കാം. സോ I=PNR 8,000 രൂപ 3 വർഷം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 12.5% എന്നുള്ളതാണ്. ഈ 12.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.5×100 എന്നല്ലേ. അതെ, ഈ പെർസെൻറ്റേജിന് ഈക്വൽ ആയിട്ടുള്ള കുറേ ഫ്രാക്ഷൻസ് ഉണ്ട്. അത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അതായത് ഓരോ പെർസെൻറ്റേജിനും ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷണൽ വാല്യൂസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർസെൻറ്റേജിലും സിമ്പിൾ ഇൻട്രസ്റ്റിലും ഒക്കെ അത് വളരെ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് ഈ 12.5 എന്ന് പറഞ്ഞാൽ 1/8 ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം റേറ്റ് പെർസെൻറ്റേജിന് പകരം എനിക്ക് എന്തെഴുതാം? 1/8. കാരണം 12.5% എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? 1/8 തുല്യമാണ്. ഇൻടു നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ് ഇവിടെ? 3 വർഷം അല്ലേ. അതെ, ഓക്കെ. സോ 8 കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന എത്ര കിട്ടുന്നു? 1,000. 1,000 × 3 = 3,000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ശരിയാണോ നോക്കാം. യെസ്. സോ അടുത്ത ക്വസ്റ്റ്, ഫൈൻഡ് ദി എമൗണ്ട് എ പേഴ്സൺ ഗെറ്റ്സ് ആഫ്റ്റർ 7 years. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളാം മക്കളെ, ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആയിരിക്കും.
അതായത് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഫൈൻഡ് ദി എമൗണ്ട് എ പേഴ്സൺ ഗെറ്റ്സ് ആഫ്റ്റർ 7 years ഇഫ് ഹി ഇൻവെസ്റ്റ് റുപ്പീസ് 36,000 അറ്റ് 16.66% പെർ ആനം. അപ്പോൾ ഇയാൾ 16.66%. അപ്പോൾ നിങ്ങളിവിടെ ആദ്യം പഠിക്കേണ്ടത് 16.66% എന്ന് പറഞ്ഞാൽ 1/6 ആണ്. നേരത്തെ ആ ടേബിള് ഓർക്കുക. So find the amount a person get after 7 years if he invests rupees 36,000. Okay. So principal amount 36,000 aanu alle appo 36,000 into 1/6 aayirikkum ayalku oru varsham kittuna interest alle angane 7 varsham ayal invest cheythu appo ayalku kittuna interest maatram etra aayirikkum 6,000 × 7 എത്ര കിട്ടും? 42,000 രൂപ അയാൾക്ക് ഇൻ്ററസ്റ്റ് കിട്ടും. ഇനിയും അയാളുടെ ടോട്ടൽ എമൗണ്ട് ആകട്ടെ, അപ്പോൾ ഇൻ്ററസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? 36,000. കാരണം അയാളുടെ അക്കൗണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? നിങ്ങളുടെ മുതൽ മാത്രമാണോ പറയുക? അല്ല, മുതലും പലിശ എല്ലാം കൂടെ അല്ലേ. അപ്പോൾ ആ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ആണ്. അപ്പോൾ അതിൽ മുതൽ 36,000 രൂപ, 7 വർഷം കൊണ്ട് കിട്ടിയ പലിശ 42,000 രൂപ. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുണ്ടായോ? വേണം. അപ്പോൾ 36,000 കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 78,000 റുപ്പീസ്. ശരിയാണോ നോക്കാം. യെസ്, 78,000. അടുത്ത ചോദ്യം, ആകാശ് ഇൻവെസ്റ്റഡ് റുപ്പീസ് 49,000 ഇൻ സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 57.17%. അപ്പോൾ ഇവിടെ ഈ പ്രശ്നം ഈ 57.17% അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങ് ഫ്രാക്ഷൻ ആക്കണം. പെർസെൻറ്റേജ് കണ്ടാൽ അതിനെ നിങ്ങൾ ഫ്രാക്ഷൻ ആക്കിക്കോണം. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേഷൻ എളുപ്പമാണ്. അപ്പോൾ ഈ 57.17 എങ്ങനെ ഫ്രാക്ഷൻ ആക്കുമെന്ന് ചോദിച്ചാൽ, മക്കളെ 50% പ്ലസ് 7.17%. 50%, നമ്മുടെ ടേബിൾ നോക്കുക, 50% ഈക്വൽ ആണ് 1/2 പ്ലസ് 7.17 ഈക്വൽ ആണ് 1/14. സോ 1/2 പ്ലസ് 1/14, 1/2 പ്ലസ് 1/14. ഇവിടെ ഡിനോമിനേറ്റർ രണ്ടിടത്തും 14 ആക്കാൻ വേണ്ടി ഈ 1/2 ഞാൻ താഴെ മുകളിലും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 7/14 പ്ലസ് 1/14. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 8/14 ഓർ എന്തെഴുതാം? 4/7. അപ്പോൾ ഈ 57.17 ഈക്വൽ ആണ് എന്ത്? 4/7. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൾ എമൗണ്ട് എത്ര മക്കളെ? 49,000 × റേറ്റ് പെർസെൻറ്റേജ് നമുക്ക് എത്ര കിട്ടി? 4/7 എന്ന് കിട്ടി. നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര? ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 4 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചോദ്യം നിങ്ങൾ കണ്ടോ, ഫൈൻഡ് ദ ഇൻട്രസ്റ്റ് ഫോർ ദ സെക്കൻഡ് ഇയർ. ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റും സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റും തേർഡ് ഇയറിലെ ഇൻട്രസ്റ്റും ഫോർത്ത് ഇയറിലെ ഇൻട്രസ്റ്റും. ഇനി ഇയാൾ 500 വർഷം ഇട്ടാൽ 500-ാമത്തെ വർഷം കിട്ടുന്നതും സെയിം എമൗണ്ട് ആയിരിക്കും. അല്ലാതെ ഇവിടെ ഫോർ, ചോദ്യം ശ്രദ്ധിക്കുക, ഫോർ 2 years എന്നല്ല. ഇയാൾ 4 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ ചോദ്യം, 2-ാമത്തെ വർഷം എത്ര രൂപ കിട്ടുമെന്നാണ്. 1-ാമത്തെ വർഷം കിട്ടുന്നതും 2-ാമത്തെ വർഷം കിട്ടുന്നതും 3-ാമത്തെ വർഷം കിട്ടുന്നതും 4-ാമത്തെ വർഷം കിട്ടുന്നതും എല്ലാം സെയിം ആയിരിക്കത്തില്ലേ? ആയിരിക്കും. അപ്പോൾ എത്ര ആയിരിക്കും? 1 വർഷത്തെ അത് കണ്ടുപിടിച്ചാൽ മതി. ×1 ഇട്ടില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ എത്ര കിട്ടും നമുക്ക്? 7,000 × 4 = 28,000. അപ്പോൾ എല്ലാ വർഷവും 28,000 വെച്ച് കിട്ടും. 4 വർഷം കൊണ്ട് എത്ര കിട്ടിയെന്ന് ചോദിച്ചിരുന്നെങ്കിൽ 28,000 × 4. ഇവിടെ എല്ലാ വർഷവും എത്ര വീതം കിട്ടുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എത്ര എഴുതാം? 28,000 എന്ന് എഴുതാം. ഓക്കെ, യെസ്. സോ അടുത്ത ചോദ്യം, ആൻസർ കറക്റ്റ് ആയിരുന്നല്ലോ. അതെ, യെസ്. സോ അടുത്ത ചോദ്യം, ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് 14,600 ഫ്രം 11 May 2017 to 10 September 2017. ബോത്ത് ഡേയ്സ് ആർ ഇൻക്ലൂഡഡ്. രണ്ട്, അതായത് വെക്കുന്ന ദിവസവും എടുക്കുന്ന ദിവസവും നമ്മൾ കൂട്ടണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം സാധാരണ ഒരു ചോദ്യമാണ്. പക്ഷേ ഇവിടെ ദിവസം എണ്ണി വേണം നമ്മൾ പലിശ കണക്കാക്കാൻ. എത്ര ദിവസം ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് മെയ് മാസത്തിൽ എത്ര ദിവസമുണ്ട്? May 11 വെക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടും? 11 മുതൽ, മെയ് എന്ന് പറയുമ്പോൾ എത്ര ദിവസമാണ് ഉള്ളത്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് അല്ലേ. ജനുവരി നമ്മളിങ്ങനെ ചെറിയ ക്ലാസ്സിലൊക്കെ നോക്കുന്നല്ലേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, 31 ദിവസം അല്ലേ. യെസ്. സോ 31 - 11 എത്ര കിട്ടും? 20 ദിവസം ഒന്ന് കിട്ടും. പക്ഷേ ഞാൻ പറയും 21 ഉണ്ടെന്ന്. അതെന്താ സാറേ എന്ന് ചോദിച്ചാൽ, മക്കളെ
രണ്ടാം തീയതി നിങ്ങളൊരു ലോൺ എടുത്തു, മൂന്നാം തീയതി കൊണ്ടുവന്ന് അടച്ചു, മൂന്നാം തീയതി അടച്ചു തീർത്തു. അപ്പോൾ എത്ര ദിവസത്തെ പലിശ എടുക്കും നിങ്ങൾ നോക്കുമ്പോൾ? മൂന്നാം തീയതി വെച്ച്, രണ്ടാം തീയതി വെച്ച് മൂന്നാം തീയതി, ഒരു ദിവസത്തെ പലിശ അല്ല, രണ്ടാം തീയതി എന്ന ദിവസത്തേത് എടുക്കും, മൂന്നാം തീയതി എന്ന ദിവസത്തേത് എടുക്കും. അപ്പം മൂന്നിൽ നിന്ന് രണ്ട് കുറച്ചാൽ കിട്ടുന്നത് എത്രയാണ്? ഒന്നാണ്, ഒരു ദിവസമാണ്. പക്ഷെ അല്ല, രണ്ട് ദിവസമില്ലേ, രണ്ടാം തീയതിയും ഉണ്ട് മൂന്നാം തീയതിയും ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരെണ്ണം കൂട്ടണം, അതായത് കുറച്ചിട്ട് എപ്പോഴും ഒരെണ്ണം കൂട്ടണം. അതായത് ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ എന്ന് ചോദിക്കുന്നിടത്ത് മതി അത്. ഓക്കെ, അപ്പോൾ 20+1 എത്ര ദിവസമുണ്ട്? 21 ദിവസമുണ്ട് മെയ്യിൽ. ഓക്കെ, നമുക്കിനി ജൂണിലേത് നോക്കാം. ജൂണിൽ എത്ര ദിവസമുണ്ട്? ജൂൺ 30 ദിവസമുണ്ട്, ശരിയല്ലേ. ജൂലൈയിൽ എത്ര ദിവസമുണ്ട്? 31. ഓഗസ്റ്റിൽ മൊത്തം ഉണ്ടല്ലോ, ഓഗസ്റ്റ് എത്ര? 31 അല്ലേ. ഇനി എത്രയാണ് സെപ്റ്റംബർ? സെപ്റ്റംബറിൽ എത്ര ദിവസമുണ്ട്? 11 തീയതിയാണ് എടുക്കുക അല്ലെ, 10 തീയതി. അപ്പോൾ 10 ദിവസമുണ്ട് സെപ്റ്റംബറിൽ. എത്ര ദിവസമുണ്ട്? 10 ദിവസം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്ക് എത്ര കിട്ടും? 3, 4, 3, 7, 3, 10, 2, 12. 123 ദിവസത്തെ പലിശ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? 14,600 അല്ലേ പ്രിൻസിപ്പൽ എമൗണ്ട്? അതെ, ഇൻറ്റു 5% പലിശ. 5% പലിശ എത്ര വർഷത്തേക്കാ? ഇവിടെ ദിവസത്തേക്കാ, 123 ദിവസം. അപ്പോൾ ഇൻറ്റു 123 എന്ന് എഴുതിയാൽ 123 വർഷം എന്നായിപ്പോവും. 123 വർഷത്തേക്കുള്ള അല്ലല്ലോ, 123 ദിവസത്തെയാണ്. ദിവസം കാണിക്കാനായിട്ട് 123 ഡിവൈഡഡ് ബൈ ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്? 365. അപ്പോൾ 10 ദിവസത്തെ പലിശ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 10/365 കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാ മക്കളെ, ഈ 2 0 കട്ട് ചെയ്ത് പോകുന്നു. 146, 5, ഓക്കെ, 5 കൊണ്ട് ഇതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 73. 73 ഇരട്ടി 126, 2 123 കൊണ്ട് ഗുണിക്കുമ്പോൾ 246 എന്ന് കിട്ടണം. ശരിയാണോ നോക്കാം. 246, യെസ്, 246. അപ്പോൾ ദിവസം എണ്ണി അങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, വേറെ കാര്യമൊന്നും അതിനകത്തിലില്ല. അടുത്തത് 5-ാമത്തെ ചോദ്യം. എ സം ഓഫ് റുപ്പീസ് 3,200, 3,200 രൂപ എന്ത് സംഭവിച്ചു? ബിക്കംസ് 4,556. 3,200 രൂപ 3,456 രൂപയായി. എത്ര രൂപ പലിശ കിട്ടി? എത്ര രൂപ പലിശ കിട്ടി? 256 രൂപ പലിശ കിട്ടി. എത്ര വർഷം കൊണ്ട്? 2 വർഷം കൊണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തുവാ? 2 വർഷത്തെ സിമ്പിൾ ഇൻ്ററസ്റ്റ് ആണ് 256. 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? 256 പകുതി 128. 128 അല്ലേ. 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 256 ആണെങ്കിൽ 1 വർഷത്തെ എത്ര? 128. വാട്ട് ഈസ് ദ റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം? വാട്ട് ഈസ് ദ റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം? ഈ 1 വർഷത്തെ ഇൻട്രസ്റ്റിനെ എപ്പോഴും, അല്ലെ, 1 വർഷം കിട്ടുന്നതിനെ നമ്മൾ, അതാണ് നമ്മൾ സാധാരണ ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങ് എടുക്കുക. അതിന് ഐ ആയിട്ട് നിങ്ങൾ അങ്ങ് എടുക്കണം. 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റിനെ എപ്പോഴും ഐ ആയിട്ട് എടുക്കണം. പ്രിൻസിപ്പിൾ എമൗണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രിൻസിപ്പിൾ എമൗണ്ട് എത്ര? 3,200. അതിനെ പി ആയിട്ട് എടുക്കുക. റേറ്റ് പെർസെൻറ്റേജ് ചോദിച്ചാൽ ഐ ബൈ പി ഇൻറ്റു 100. ഐ ബൈ പി ഇൻറ്റു 100. അപ്പം ഐ എത്ര? 128 ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പിൾ എത്ര? 3,200 ഇൻറ്റു 100 ഇൻറ്റു 100. ഇതായി 2 0 അങ്ങ് കട്ട് ചെയ്ത് പോകുന്നു. 128 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 4%. 4%. ശരിയാണോ നോക്കാം. യെസ്, 4%. അടുത്ത ചോദ്യം നോക്കാം. A sum of money doubles itself in 7 years at simple interest. In how many years it will become 4 times? PSC-യിലെ ഒരു ക്ലീഷെ ക്വസ്റ്റ്യൻ ആണിത്. ഒരു തുക 7 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു. ഒരു തുക 7 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു. എത്ര വർഷം കൊണ്ട് അത് 4 മടങ്ങാകും? എൻ്റെ മക്കളെ, ഇത് വളരെ സിമ്പിളാണ്. 7 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ 100 രൂപ കൊണ്ട് ബാങ്കിലിട്ടാൽ അത് 200 രൂപയാകുമെന്നാണ്, ശരിയല്ലേ? അതായത് 100 × 2, അതാണല്ലോ ഇരട്ടി എന്ന് പറയുമ്പോൾ. അപ്പോൾ 100 രൂപ ഞാൻ കൊണ്ടിടുന്ന എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും 100 രൂപ എനിക്ക് എന്ത് തരണം? ഇൻട്രസ്റ്റ് കിട്ടണം. ബാങ്ക് തരുന്ന ഇൻട്രസ്റ്റ് ആണ് 100 രൂപ. അതായത് എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണോ അത്രയും തന്നെ ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടണം. അതായത് വളരെ സിമ്പിളാണ്, 100 രൂപ ഇൻട്രസ്റ്റ് കിട്ടാൻ 7 വർഷം എടുത്തു. അതായത് 100 രൂപ കിട്ടാനായിട്ട് നമ്മുടെ പറയാം
100 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടാനായിട്ട് 7 വർഷം എടുത്തു. ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താ, ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താ, എത്ര വർഷം കൊണ്ട് അത് 4 മടങ്ങാവും? 4 മടങ്ങാവുമ്പോൾ 4 മടങ്ങാവുന്നു എന്ന് പറഞ്ഞാൽ എന്താ, 100 രൂപ എത്രയാവണം? 400 രൂപയാവുണ്ടായോ? 4 മടങ്ങെന്ന് പറയുമ്പോൾ ഇൻഡു 4 അല്ലേ? അതെ. അപ്പം 100 രൂപ എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പം എത്ര രൂപ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടണം? 300 രൂപ ഇൻട്രസ്റ്റ് കിട്ടണം. മക്കളെ, 100 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടാൻ 7 വർഷമാണെങ്കിൽ 300 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടാൻ എത്ര വർഷം? 21 വർഷം. 21 വർഷം അല്ലേ? അപ്പോൾ 100 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടാൻ 7 വർഷമാണെങ്കിൽ 300 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടാൻ 21 വർഷം. ചിലർ എന്ത് പറയുന്നു അറിയോ, 4 മടങ്ങെന്ന് കണ്ടുകൊണ്ട് 7നെ 4 കൊണ്ട് ഗുണിച്ച് 28 എന്ന് പറയും. അല്ല, അപ്പോൾ 5 മടങ്ങ് പലിശ കിട്ടാനാണ്, 5 മടങ്ങാവാനാണ് 28 വർഷം വേണ്ടി വരിക. കാരണം 4 കൊണ്ട് ഗുണിക്കണമെങ്കിൽ 4 മടങ്ങ് പലിശ കിട്ടണം. 4 മടങ്ങാവാൻ 4 മടങ്ങ് പലിശ കിട്ടേണ്ട കാര്യമില്ലല്ലോ. കൺഫ്യൂഷൻ ആയോ? ഡേ, ഞാൻ പറഞ്ഞേ ഇത്രയേ ഉള്ളൂ. 4 മടങ്ങാവാൻ പലിശ 4 മടങ്ങ് കിട്ടണ്ടല്ലോ, 3 മടങ്ങ് കിട്ടിയാൽ പോരായോ? ഇപ്പോൾ 1 രൂപ 4 രൂപയാവണം, 4 രൂപയും കൂടെ കിട്ടണം. 1 രൂപ 4 രൂപയാവണം. നിങ്ങളുടെ കയ്യിൽ 1 രൂപയുണ്ട്, നിങ്ങൾക്കത് 4 രൂപയാക്കണം. ഉടനെ നിങ്ങൾക്ക് 3 രൂപ കിട്ടിയാൽ പോരായോ? അതോ 4 രൂപ വേണോ? 1 രൂപ 4 രൂപയാവാൻ 3 രൂപയും കൂടെ കിട്ടിയാൽ മതിയല്ലോ. അതായത് 3 മടങ്ങ് പലിശ കിട്ടിയാൽ മതിയെന്ന് ഓർത്താൽ മതി. 1 രൂപ 4 രൂപ, അതായത് 4 മടങ്ങാവണം നമുക്ക്. സിമ്പിളാണ്, സിമ്പിൾ. ഈ ചോദ്യം വളരെ സിമ്പിളാണ്. ഇതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങളുടെ ചോദ്യം എന്തുവാ, 7 വർഷം കൊണ്ട് ഇരട്ടിയായി, അത് 4 മടങ്ങാവാൻ എത്ര വർഷം വേണം? ഈ 7 വർഷം കൊണ്ട് ഇരട്ടിയായെന്ന് പറഞ്ഞാൽ 1 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് 2 രൂപയാവണം. അപ്പോൾ 1 രൂപ പലിശ കിട്ടണം. ആ 1 രൂപ പലിശ കിട്ടാനാണ് 7 വർഷം വേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് എന്താ, 1 രൂപ 4 മടങ്ങ്, അതായത് ഇപ്പം 4 മടങ്ങാവണം. അതായത് നിങ്ങളുടെ കയ്യിൽ 1 രൂപ ഉണ്ടെങ്കിൽ 4 രൂപയാവണം. അപ്പോൾ എത്ര രൂപ പലിശ കിട്ടണം? 3 രൂപ പലിശ കിട്ടണം. 1 രൂപ പലിശ കിട്ടാനായിട്ട് 7 വർഷം വേണം. അപ്പോൾ 3 രൂപ പലിശ കിട്ടാനായിട്ട് എത്ര വർഷം വേണം? 21 വർഷം വേണം. വെരി സിമ്പിൾ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? യെസ്. അടുത്ത ചോദ്യം. സോ ആൻസർ 21 ഇയേഴ്സ്. അടുത്ത ചോദ്യം. എ സർട്ടൺ എമൗണ്ട് ഏൺസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് ₹1,750 ആഫ്റ്റർ 7 ഇയേഴ്സ്. Had the interest been 2% more, how much more interest would it have earned? വളരെ മികച്ച ഒരു ചോദ്യമാണ്. അതായത് എ സർട്ടൺ എമൗണ്ട് ഏൺസ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് ₹1,750 ആഫ്റ്റർ 7 ഇയേഴ്സ്. Had the interest rate been 2% more, how much more interest would it have earned? അതായത് 7 വർഷം കൊണ്ട് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് 1,750 രൂപയാണ്. ഈ ഇൻട്രസ്റ്റ് ഒരു 2% കൂടെ കൂടിയിരുന്നെങ്കിൽ എത്ര രൂപ കൂടുതൽ പലിശ കിട്ടിയേനെ എന്നാണ് ചോദ്യം. ഇപ്പം വളരെ മികച്ച ഒരു ചോദ്യമായിട്ട് നമുക്കിത് കാണുമ്പോൾ തോന്നും. അപ്പോൾ നമ്മൾ ഉടനെ ആദ്യമേ തന്നെ പേനയും പേപ്പറും എടുത്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകും. 7 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 1,750 ആണെങ്കിൽ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 1,750 7 കൊണ്ട് ഹരിക്കുന്നു, 250 എന്ന് കിട്ടുന്നു. ഇനി എന്തോ ചെയ്യും, ഇനി എന്തോ ചെയ്യും പറ. കവടി വെച്ച് നോക്കൂ, അതോ ഗണിച്ച് കണ്ടുപിടിക്കുമോ? എടേ, ഇനി നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഈ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 5 ആയിട്ട് എടുക്കണമെന്ന്. ഓക്കെ, റേറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തോ വേണം, i/p × 100. നിങ്ങൾക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് അറിയാമോ? ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര എന്ന്? ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പോട്ടെ, പ്രിൻസിപ്പൽ എമൗണ്ട് വേണ്ട. 1 വർഷത്തെ പലിശ നമ്മൾ കണ്ടുപിടിച്ചു എത്ര, 250. പ്രിൻസിപ്പൽ എമൗണ്ട് വേണ്ട. റേറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ അത് വെച്ച് ചെയ്തേനെ. അപ്പോൾ നമുക്ക് എന്തും തന്നിട്ടില്ല, റേറ്റ് പെർസെൻറ്റേജും തന്നിട്ടില്ല. എടേ, ഒന്നുകിൽ പ്രിൻസിപ്പൽ എമൗണ്ട് തരണം അല്ലെങ്കിൽ റേറ്റ് പെർസെൻറ്റേജ് തരണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യം ഈസി ആയിട്ട് ചെയ്യാം. ഇത് രണ്ടും തരാതെ നമ്മൾ എന്ത് ചെയ്യും, കവടി വെച്ച് നോക്കുവോ, അതോ ഗണിച്ച് നോക്കുവോ, അല്ലെങ്കിൽ ഊഹിച്ച് നോക്കുവോ? ഇതൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വേണ്ട കാര്യങ്ങൾ ചോദ്യത്തിൽ തന്നിട്ടില്ല, അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ദി ആൻസർ ഈസ് കനോട്ട് ബി ഡിറ്റർമിൻഡ്. മനസ്സിലായോ? ഏതെങ്കിലും ഒരു ചോദ്യം കാണുമ്പോൾ പേനയും പേപ്പറും എടുത്തുകൊണ്ട് കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കൊച്ചിന് ബേബി സെറ്റ് മേടിക്കാൻ പോകുന്നതിന് പകരം കാള പ്രസവിക്കത്തില്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്.
അതായത് ഈ ചോദ്യത്തിന് ഉത്തരമില്ല, കാരണം അതിന് വേണ്ട കാര്യങ്ങൾ ചോദ്യത്തിൽ തന്നിട്ടില്ല. സോ ദി ആൻസർ ഇസ് കനോട്ട് ബി ഡിറ്റർമൈൻഡ്. അടുത്ത ചോദ്യം, ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി വിൽ ബി 200 ആഫ്റ്റർ 5 years. ഇൻ ദ നെക്സ്റ്റ് 5 year പ്രിൻസിപ്പൽ ഇസ് ട്രിപ്പിൾഡ്. വാട്ട് വിൽ ബി ദ ടോട്ടൽ ഇൻട്രസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് 10th year? ഈ ചോദ്യമൊക്കെ എത്ര എത്ര മനോഹരമായ ചോദ്യം അല്ലേ. പിള്ളേരെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ഇതിലും കൂടുതൽ എന്താ വേണ്ടത്? അതായത് നിങ്ങളൊന്ന് പേനയും ഒക്കെ താത്തു വെച്ചിട്ട് നിങ്ങൾ സമാധാനത്തോടെ ഒരു ഡീപ് ബ്രത്തൊക്കെ എടുത്തിട്ട് നിങ്ങളൊന്ന് കൂളായിട്ടിരുന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 5 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 200 രൂപ. ഓക്കെ, എവിടെ പേന ഇവിടെ. 5 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 200 രൂപ. ഓക്കെ ഫൈൻ. ആഫ്റ്റർ 5 years, നെക്സ്റ്റ് 5 year പ്രിൻസിപ്പൽ ഇസ് ട്രിപ്പിൾഡ്. നിങ്ങളുടെ മുതൽ 3 മടങ്ങായി. അപ്പോൾ നിങ്ങളുടെ കോമൺ സെൻസ് അല്ലേ വർക്ക് ചെയ്യേണ്ടത്? മുതൽ 3 മടങ്ങായെങ്കിൽ നിങ്ങൾക്ക് പലിശയെ 3 മടങ്ങ് കിട്ടും. നിങ്ങൾ 100 രൂപ കൊണ്ട് ബാങ്കിലിട്ടു, ബാങ്ക് 10% പലിശ തരുന്നു, അപ്പോൾ നിങ്ങൾക്ക് 10 രൂപയല്ലേ പലിശ കിട്ടത്തുള്ളൂ. നിങ്ങൾ 1000 രൂപ കൊണ്ടിട്ടാലും നിങ്ങൾക്കപ്പോൾ 1000 x 10% ബാങ്ക് പലിശ തരണം, 100 കിട്ടണം. അല്ലാതെ 100 കിട്ടുന്ന പോലെ തന്നാൽ മതിയോ? 100 രൂപ കൊണ്ടിടുന്നവനും 1000 രൂപ കൊണ്ടിടുന്നവനും ഒരേ പലിശയാണോ കൊടുക്കുന്നത്? അല്ല. ആദ്യത്തെ 5 വർഷം നിങ്ങളുടെ തുക എത്രയോ ആയിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 200 രൂപ. അടുത്ത 5 വർഷം ആയപ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ നിങ്ങളുടെ പ്രിൻസിപ്പിൾ 3 മടങ്ങാക്കി. നിങ്ങളുടെ പ്രിൻസിപ്പിൾ 3 മടങ്ങാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 3 മടങ്ങാകും. അപ്പോൾ ആദ്യത്തെ 5 വർഷം നിങ്ങൾക്ക് 200 കിട്ടിയെങ്കിൽ അടുത്ത 5 വർഷം നിങ്ങൾക്ക് 600 കിട്ടും മക്കളെ, അത്രേ ഉള്ളൂ. അപ്പോൾ മൊത്തം എത്ര കിട്ടും നിങ്ങൾക്ക്? 800. ആൻസർ 800. നോക്കാം. യെസ്, വെരി സിമ്പിൾ. അടുത്ത ചോദ്യം, ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ഫോർ ആൻ എമൗണ്ട് ഓഫ് ₹450 ടു ഈൽഡ് 81 as ഇൻട്രസ്റ്റ് അറ്റ് 4.5% പെർ ആനം ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അതായത് വളരെ സിമ്പിളാണ്. 450 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് 81 രൂപ പലിശ കിട്ടണം. 1 വർഷം 4.5% പലിശ, അങ്ങനെയാണ് എത്ര വർഷം എടുക്കും, അത്രേ ഉള്ളൂ. അതായത് 450 രൂപയ്ക്ക് 4.5% പലിശ. ഞാൻ ഈ 4.59/2 എന്ന് എഴുതിക്കോട്ടെ മക്കളെ. ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ ആ 100 നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കണം. ഒരു സംഖ്യ 100 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ പെർസെൻറ്റേജ് ആകുമ്പോൾ 9/2 × 100 എന്നാണ് വരേണ്ടത്. ഈ ബൈ 100 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 100 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ, അല്ലെ, ഒരു ഭിന്നസംഖ്യ വേറൊരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതിയെന്ന്. അപ്പോൾ ബൈ 100 എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? ×1/100 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതായിരിക്കും 1 വർഷം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതെത്ര നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ ഈ 0 ഈ 0 വെട്ടിക്കളയാമല്ലോ. പിന്നെ ഇവിടെ എത്ര ഉണ്ട്? 10 × 5 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. ഇവിടെ എത്ര പ്രാവശ്യം ഉണ്ട്? 9. അപ്പോൾ 9×9 81/4. അപ്പോൾ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എത്ര മക്കളെ? 81/4. അങ്ങനെ എത്ര വർഷം 81/4 കിട്ടിയാൽ 81 രൂപയാകും. 1 വർഷം കിട്ടുന്നത് 81/4 ആണ്. നമുക്ക് വേണ്ടത് എത്ര? 81 രൂപയാണ് വേണ്ടത്. അപ്പോൾ 81/4 × n number of years എന്ന് പറയുന്നത് എത്രയാണ്? 81. ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, 4 അങ്ങെടുത്ത് കളഞ്ഞാൽ മതിയല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് n is equal to 81/81/4 എന്ന് പറയുമ്പോൾ ×4/81 എന്നാവത്തില്ലേ. അപ്പോൾ 81 അങ്ങ് കട്ട് ചെയ്ത് പോയിട്ട് എത്ര കിട്ടും? 4. അപ്പം n is equal to 4. 4 വർഷം കൊണ്ടാണ് നമുക്ക് എത്ര രൂപ പലിശ കിട്ടുക? 81 രൂപ പലിശ കിട്ടുക. ശരിയാണോ നോക്കാം. യെസ്, 4 വർഷം. അടുത്ത ചോദ്യം, റീന ടുക്ക് എ ലോൺ ഓഫ് ₹1200 വിത്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ആസ് മെനി ഇയേഴ്സ് ആസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇഫ് ഷീ പെയ്ഡ് ₹432 ആസ് ഇൻട്രസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ലോൺ പീരീഡ്, വാട്ട് വാസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ഈ റീന എന്ന് പറയുന്ന അമ്മച്ചി കുറച്ച് ലോൺ എടുത്തു. റീന അമ്മച്ചിയാണോ കൊച്ചാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ആരെങ്കിലും റീനമാർ കണ്ടുകൊണ്ട് എൻ്റെ നെഞ്ചത്ത് കയറാൻ വരരുത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, റീന ഒരു ലോൺ എടുത്തു, 1200 രൂപയാണ് ലോണ്. അതിൽ 432 രൂപ പലിശ എല്ലാം കൂടെ അടച്ചു. അപ്പോൾ റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നതും സെയിമാണ്. അപ്പോൾ റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നതും നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് എല്ലാം സെയിമാണ്. ഞാൻ അതിനെ ഇവിടെ 6 ആയിട്ട് തന്നെ എടുക്കുന്നു. നിങ്ങൾക്ക് 6 എടുക്കാം, x എടുക്കാം, നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എടുക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്.
അപ്പോൾ 1200 രൂപ ഉണ്ടല്ലോ കയ്യിൽ, ഉണ്ട്. അതിന് 6% പലിശ 6 വർഷത്തെ, 6 വർഷത്തേക്കല്ല, 6 വലിയക്ഷരം R അത്രയായപ്പോഴാണ് 432 കിട്ടിയത്. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഈ 2 0 വെട്ടിക്കളയുന്നു. ദെൻ 12 × R × R എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ കിട്ടത്തില്ല മക്കളെ. ആർ സ്ക്വയർ എന്ന് പറയുമ്പോഴാണ് 432 കിട്ടുക. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 432നെ 12 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 36. യെസ്. അപ്പോൾ ആർ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 36 എത്ര കിട്ടും? നമുക്ക് R തന്നെ കിട്ടും. അപ്പോൾ വാട്ട് വാസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചാലും വാട്ട് വാസ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് ചോദിച്ചാലും ആൻസർ എത്രയാണ്? R എന്ന് തന്നെ നമുക്ക് കിട്ടും. യെസ്. സോ 6% നമ്പർ ഓഫ് ഇയേഴ്സ് ചോദിച്ചിരുന്നെങ്കിൽ 6 വർഷം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നുള്ള 10 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 10 ചോദ്യങ്ങൾ ഒന്നും ആവുന്നില്ല. ഇനി ഇതൊന്നും അല്ലാത്ത വേറെയും ഒരുപാട് തരം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ഇതേപോലെ ഒരു വീഡിയോ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ നമുക്ക് ചെയ്യാം. ഈ ചോദ്യങ്ങൾ ഓരോന്നും സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഞാൻ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, നിങ്ങളുടേതായ രീതിയിൽ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയാലും ഇല്ലെങ്കിലും പിന്നീട് ഞാൻ പറയുന്ന ഒരു എക്സ്പ്ലനേഷനോടെ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ക്ലിയർ ആവും. വെറുതെ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത് പോലെ, ഒരു സിനിമ കാണുന്നത് പോലെ കാണാതിരിക്കുക. ഒരു ക്ലാസ് റൂമിലാണെന്നുള്ള ഒരു തോന്നലോട് കൂടി തന്നെ ഇരുന്ന് ഈ ക്ലാസ്സുകൾ കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ കാണാം.